നിർണായക മത്സരത്തിൽ വിവാദ ഗോളിൽ ഖത്തറിനോട് തോച്ച് ഇന്ത്യ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നിന്ന് പുറത്തായി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇന്ത്യയുടെ തോൽവി മത്സരത്തിൽ ലീഡെടുത്തിട്ടും രണ്ടാം പകുതിയിൽ വിവാദ ഗോൾ ഉൾപ്പെടെ രണ്ട് ഗോളുകൾ വഴങ്ങിയതാണ് ഇന്ത്യയുടെ മൂന്നാം റൗണ്ട് സ്വപ്നം തകർത്തത് ആദ്യ പകുതിയിൽ ഇന്ത്യ മികച്ച നീക്കങ്ങളുമായി മുന്നിലിരുന്നു മുപ്പത്തിയേഴാം മിനിറ്റിൽ ലാലിയൻസുവ ചങ്തയിലൂടെയാണ് ഇന്ത്യ മുന്നിലെത്തിയത് ബോക്സിന്റെ വക്കിൽ വെച്ച് ബ്രാൻഡൻ ഫെർണാണ്ടസ് നീട്ടിയ ബാസിൽ നിന്നായിരുന്നു സൂപ്പർ താരം ലാലിയൻസുവാല ചാങ്തെ ഗോളടിച്ചത് എഴുപത്തഞ്ചാം മിനിറ്റിൽ ഖത്തർ സമനില പിടിച്ചു വിവാദ ഗോളിലൂടെയാണ് ഖത്തർ മത്സരത്തിലൊപ്പമെത്തിയത് ഒപ്പമെത്തിയത് ഹെഡർ ഗുർപ്രീത് സേവ് ചെയ്തതിന് പിന്നാലെ ഗോൾ ലൈനിൽ പുറത്തുപോയ പന്തെടുത്താണ് ഖത്തർ ഗോൾ അടിക്കുന്നത് ലൈനിന് പുറത്തുപോയ പന്ത് അൽഹസൻ ബാഹീൽ പാസിലൂടെ ഐമന് നൽകി പിന്നാലെ താരം പന്ത് വലയിലേക്ക് തട്ടിയിട്ടു ഇതേസമയം ഗുർപ്രീത് പോസ്റ്റിന് പുറത്തായിരുന്നു ഇന്ത്യൻ താരങ്ങൾ പന്ത് പുറത്തുപോയെന്ന് ചൂണ്ടിക്കാട്ടി റഫറിയോട് വാദിച്ചെങ്കിലും ഫലമുണ്ടായില്ല റിപ്ലൈയിലും പന്ത് പുറത്തു കടന്നത് വ്യക്തമായി കാണാമായിരുന്നു എന്നാൽ റഫറി തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ ഇന്ത്യയെ ഞെട്ടിച്ച് ഖത്തർ മത്സരത്തിൽ നേരെടുത്തു അൾറാവിയാണ് ഗോൾ നേടിയത് അവസാന മിനിറ്റുകളിൽ സമനില ഗോളിനായി ഇന്ത്യൻ താരങ്ങൾ ആക്രമിച്ചു കളിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല തോറ്റതോടെ ഏഷ്യൻ കപ്പിന് നേരിട്ട് യോഗ്യത നേടാനുള്ള അവസരവും ഇന്ത്യയ്ക്ക് നഷ്ടമായി ഗ്രൂപ്പിലെ ആദ്യ രണ്ട് ടീമുകളാണ് യോഗ്യതാ റൗണ്ടിന്റെ മൂന്നാം റൗണ്ടിലേക്ക് എത്തുക അഫ്ഗാനിസ്ഥാനെതിരെ കുവൈറ്റ് എതിരില്ലാത്ത ഒരു ഗോളിന് ജയിച്ചതിനാൽ ഇന്ത്യയുടെ മൂന്നാം റൌണ്ട് പ്രതീക്ഷയും മേഫ് ഏഷ്യൻ കപ്പിനുള്ള പ്രവേശനവും അസ്തമിച്ചു ഗ്രൂപ്പ് എയിൽ പതിനാറ് പോയിന്റുമായി ഖത്തർ ഒന്നാമതും ഏഴ് പോയിന്റുമായി രണ്ടാമതും എത്തി അഞ്ച് പോയിന്റ് വീതമുള്ള ഇന്ത്യ മൂന്നാമതും അഫ്ഗാൻ നാലാമതുമാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക